സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തല കൊയ്യപ്പെട്ട്, നിശബ്ദനാക്കപ്പെട്ട്, ശരീരം മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വം മാത്രമാകുമായിരുന്നു സ്നാപക യോഹന്നാൻ അവന്റെ ഘാതകരുടെ ഗണിതത്തിൽ. ഇന്നലെ നാം അത് ധ്യാനിക്കുകയായിരുന്നല്ലോ. എന്നാൽ അവൻ ഉയർപ്പിന്റെ ഒരു ഭീഷണിയായി മാറുന്നു. ഗ്വാട്ടിമാലൻ കവി ഹൂലിയ എസ്ക്യുവാലിന്റെ ഒരു ശൈലി കടമെടുത്താൽ അമനസാദോ ദേ റെസറൂസിയോൺ, പുനരുദ്ധാനത്തിന്റെ ഭീഷണി. ഇന്നലെ നാം ഭാഗികമായി ശ്രദ്ധിച്ചിരുന്നു, ഇന്നും അതുതന്നെയാണ്. ഒരു കബറിടത്തിന്റെ രൂപകം ഉപയോഗിച്ചുകൊണ്ട് നാഥൻ ഫരിസേരയെ നിയമജ്ഞരെയും ശാസിക്കുകയാണ്. മത്തായി 23:27 മുതൽ വെള്ളയടിച്ച കുഴിമാടങ്ങൾ. ആരും ശ്രദ്ധിക്കാതെ പോയി ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശവകുടീരങ്ങൾ ഇങ്ങനെ വെള്ള പൂശി വയ്ക്കുന്നത്. കാരണം മൃതശരീരങ്ങളെയോ മൃതകുടീരങ്ങളെയോ സ്പർശിക്കുന്നത് യഹൂദന്മാർക്ക് ആചാരപരമായി അശുദ്ധി ഉളവാക്കുന്നൊരു പ്രവൃത്തിയാണ്. വെള്ളപൂശുക എന്നാൽ സ്വന്തം തെറ്റുകളെ മറച്ചുവെക്കുന്നൊരു ശൈലിയുടെ സൂചകവുമാകാം. അപ്പോസ്തല പ്രവർത്തനം 23:3. സമഗ്രതകളുടെ മേൽ വീഴുന്ന വിള്ളലുകളെയും അത് കുറിക്കാം. എസക്കിയൽ 13:10-16 വരെ. അതിനാൽ വിരോധാഭാസമെന്ന് പറയട്ടെ, മൃതകുടീരങ്ങളിൽ നിന്നുളവാകുന്ന ആചാരപരമായ അശുദ്ധികളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവർ സ്വന്തം ജീവിതം തന്നെ ഒരു മൃതകുടീരമായി മാറിയെന്ന് മറന്നുകളയുകയാണ്. അവർ അതിൽ പലരെയും കൊന്നു തള്ളിവെച്ചിട്ടുണ്ട്, ദ്വേഷത്തിന്റെയും അനീതിയുടെയും കുറ്റകരമായ വിസ്മൃതിയുടെയും ചടുല നൃത്തത്തിൽ, അല്ല ചുടല നൃത്തത്തിൽ മൃതമായി മാറിയിരിക്കുന്നു അവരുടെ ആന്തരിക ജീവിതം. മാത്രമല്ല, പ്രവാചകന്മാരെയും നീതിമാന്മാരെയും കൊന്നൊടുക്കുന്ന ഈ ജനതയുടെ പിതാക്കന്മാർ അവർക്ക് വേണ്ടി ഖബറിടങ്ങൾ പണിയുകയും ചെയ്യുന്നു. എന്നിട്ട് അതൊക്കെ അലങ്കരിച്ച് ആഘോഷമാക്കുന്നു. നാഥൻ തീക്ഷ്ണമായി അവതരിപ്പിക്കുകയാണ് ഇക്കാര്യം. അങ്ങനെ കുഴിമാടങ്ങൾ എന്ന ഈ രൂപകത്തിലൂടെ നാഥൻ രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ അടിയന്തരമായി ക്ഷണിക്കുന്നുണ്ട്. ഒന്ന്, നാം മരണത്തെ, നാശത്തെ ആവേശകരമായി പുൽകുന്നുവെന്ന് ഓർമ്മിപ്പിക്കാൻ. രണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ നാശത്തിനും മരണത്തിനും കാരണമാവുകയും ചെയ്യുന്നുവെന്നും. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ പ്രവാചകന്മാരെ കൊല്ലുന്നവൻ ദൈവത്തെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമജ്ഞരും ഫരിസേയരുമായുള്ള തർക്കത്തിന്റെ പരിസരത്ത് നിന്ന് നാഥനിതൊക്കെ സംസാരിക്കുമ്പോൾ അത് നമ്മളിൽ എല്ലാവരിലും ഓരോ മുഹൂർത്തങ്ങളിലും നിറയുന്ന ദൈവനിരാസത്തിന്റെ ലാഞ്ചന തന്നെയായിട്ടാണ് നാഥൻ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒടുക്കം നാഥനെ കൊല്ലും വിധം നമ്മൾ മാരകമായി ദൈവത്തെയും സഹോദരനെയും ദ്വേഷിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. പ്രവാചകന്മാരുടെ നിയോഗങ്ങൾ അങ്ങനെ മനുഷ്യപുത്രന്റെ നിയോഗങ്ങൾ തന്നെയായി മാറുന്നു. അവൻ തന്റെ സഹന മരണങ്ങളിലൂടെ തന്റെ പ്രിയരുടെ മരണത്തിനും വേദനയ്ക്കും അവസാന വാക്ക് പറയുകയും ചെയ്യുന്നു. ഉത്ഥാനം എന്ന അവസാന വാക്ക്. നാഥൻ അണലി സന്തതികളെ എന്നൊരു പ്രയോഗം ഈ പാഠഭാഗത്ത് നടത്തുന്നുണ്ട്. ആസന്നമായ കോപത്തിൽ നിന്ന് ഓടിയകലാൻ ആര് നിങ്ങളെ പഠിപ്പിച്ചുവെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് സ്നാപകന്റെ ദൗത്യത്തിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കണക്കാക്കപ്പെടാം. മത്തായി 3:7, ആസന്നമായ കോപത്തിൽ നിന്ന് ഓടിയകലാൻ പഠിപ്പിച്ച അതേ സ്നാപകനെ അവർ തന്നെ അവസാനം വാളിനിരയാക്കി എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അങ്ങനെ നിത്യനാശത്തിലേക്ക് നമ്മൾ വാശി പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ തള്ളിയിടുകയാണ്. നിയമത്തിന് കുറ്റങ്ങളെ കാണിച്ചു തരാനായി സാധിക്കൂ, ആ കുറ്റങ്ങൾ ക്ഷമിക്കാനാകില്ല. അതിനാൽ തന്നെ നിയമത്തെ മുറുകെ പിടിക്കുന്ന ഈ ഫരിസേരൻ നിയമജ്ഞരും നിയമത്തിന്റെ കാർക്കശ്യത്തെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ദൈവസ്നേഹ കാരുണ്യത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നുമില്ല, ദൈവഹിതത്തെ അറിയാനും ശ്രമിക്കുന്നില്ല. അതിനാൽ നിയമജ്ഞർ അരാജകവാദികളല്ല, അവർ നിയമത്തിന്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കാതെ പോകുന്നവരാണ്. പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിന്റെ കൃപാകാരുണ്യത്തിന് മാത്രമേ സാധിക്കൂ. ഇന്നലെയുടെ തുടർച്ചയിൽ ഇന്നും സങ്കീർത്തനം 139 ഇത് പറഞ്ഞു തരും. ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നുവെന്ന്. ഞാൻ ആകാശത്തിൻ്റെയോ ഭൂമിയുടെയോ അതിരുകളിൽ ഇരുൾ ധരിച്ചു പോയി പാർത്താലും പാതാളത്തിലിരുന്നാൽ പോലും ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ അവിടെ തേടിയെത്തുമെന്ന്, എന്നെ കൈപിടിച്ച് ഉയർത്തി വഴി നടത്തുമെന്ന്. പാതാളത്തിൽ കിടക്ക വിരിച്ചു മറിഞ്ഞാലും നാഥൻ അവിടെ എന്നെ തേടി വരുമെന്ന് പറയുമ്പോൾ അത് ശക്തമായൊരു ബിംബമായി മാറുന്നു. ദൈവത്തിന് രക്ഷിക്കാൻ പറ്റാത്ത വിധം ഒരാഴവും എൻ്റെ ജീവിതത്തിലില്ല ഞാൻ തിരിച്ചു വരാൻ സന്നദ്ധനാണെങ്കിൽ. ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിന്റെ ഭാവം, അത് തന്റെ സ്വന്തം ജീവിത ബലിയുടെ ആഴവും ത്യാഗവും വേദനയും കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് എളിമയുടെ ഒരു പാഠമായി, ജീവിതക്കുറിയായി എന്ന് ശ്ലീഹ ചാർത്തുകയാണ്. 1 തെസ്സലോണിയർ 2:9 മുതൽ, ക്രൈസ്റ്റ് ലവ് ആൻഡ് സെൽഫ് സാക്രിഫിഷ്യൽ ഹ്യൂമിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹ പറയുന്നത്, ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൂടി ദാനമായി നൽകിക്കൊണ്ടാണ് എന്ന്. അതായത്, സാധാരണഗതിയിൽ തനിക്ക് അവകാശമുള്ള യാതൊന്നും പോലും ശ്ലീഹ മേടിച്ചെടുക്കാതെ ആരെയും ഭാരപ്പെടുത്താതെയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. ഇത് സുവിശേഷത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു സൂചന മാത്രമല്ല, സുവിശേഷം നമ്മെ ഒരിക്കലും ഭാരപ്പെടുത്തുന്നില്ല, അത് പ്രഘോഷിക്കപ്പെടേണ്ടതിന്റെ സൂചകം കൂടിയാണ്. ഭാരപ്പെടുത്തുന്ന രീതിയിലല്ല സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതും. ഇന്നലെയും നാം അത് കണ്ടിരുന്നു. സഭയുടെ പ്രേക്ഷിത ദൗത്യങ്ങൾ വീണ്ടെടുപ്പിന്റെയും വീണ്ടണയ്ക്കലിന്റെയും ആകണം. അതിനാൽ ശ്ലീഹ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ശ്ലീഹ ഒരു കൂടാരം പണിക്കാരനായിരുന്നു.
ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ സഭയുടെ സിനഡൽ ധ്യാനത്തിൽ അവൾ നമുക്ക് പറഞ്ഞു തരും, ഏഷ്യ 42:2 ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടാരങ്ങൾ വലുതാക്കുക എന്ന് എല്ലാവർക്കും ഇടം കിട്ടത്തക്ക വിധം. ഇന്ന് ഇതാ അക്ഷരാർത്ഥത്തിൽ കൂടാരങ്ങളെ പണിയുന്നവനായി ശ്രീഹ മാറുകയാണ്. സ്വയം പര്യാപ്തനായിത്തീരുന്നു എന്നൊരു ആത്മാഭിമാനത്തിനു വേണ്ടി മാത്രമല്ല ശ്രീഹ ഇങ്ങനെ അധ്വാനിക്കുന്നത്. അധ്വാനം എന്നത് സുവിശേഷത്തിന്റെ പ്രകടനം തന്നെയാണ്. സ്നേഹത്തിന്റെ അധ്വാനങ്ങൾ അത് ക്രിസ്തുവിന്റെ ഔദാര്യ ഭാവങ്ങളെ ഉൾച്ചേർക്കുന്നതുകൊണ്ട് ഒരു ജീവിത പരിണാമം തന്നെയായി മാറുന്നുമുണ്ട്. ദൈവകാരുണ്യത്തിന്റെ ഈ മഹാരഹസ്യം നിറഞ്ഞു കവിയുന്നത് പോലെ തന്നെ അധാർമികതയുടെ ഒരു നിഗൂഢമായ പടർപ്പുമുണ്ട്. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി 2 തെസ്സലോണിയർ 2:7. പ്രവാചകന്മാരെ കൊന്നൊടുക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾ നിങ്ങൾ മുഴുമിപ്പിച്ചോളൂ എന്ന് നാഥൻ ഇന്ന് ജനങ്ങളോട് പറയുമ്പോൾ ഈയൊരു സാധ്യതയിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത്. തെറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സാധ്യതയിലേക്ക് നന്മകളെ തിരസ്കരിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലെ പാട്ടക്കാരുടെ ആ ഉപമ പറയുന്നത് പോലെ അവർ പടിപടിയായി വളരെ ബോധപൂർവ്വം ദൈവത്തെ നിരസിച്ചുകൊണ്ടിരിക്കുകയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ഒടുക്കം ദൈവപുത്രനെ തന്നെയും കൊല്ലുകയായിരുന്നല്ലോ. മത്തായി 21:35 മുതൽ 39 വരെ.